തുല്ലാബിയ ലൈസ, എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ. ഹൽ ഹൻതും ഫി ഹൈരിൻ വാഫിയ വഹൽ കതബ്തുമൽ വജബാത്തുൽ മൻസിരിയ അലുന്നു ഹക്കദ. അലിയോം നദ്ഖുലു ഇല അദ്ദർസ യൗമൻ സഅതീറു. യൗമൻ സഅതീറു എന്താണ് മാമാന? യോമൻ സഅതീറു, യോമ അറിയാവുന്ന പദമാണ്. തോറ യത്തീറു എന്ന് പറഞ്ഞാൽ എന്താണ്? തോറ പറക്കുക അല്ലേ. യോമൻ സഅതീറു, ഒരു നാൾ ഞാൻ പറക്കും, ഒരു നാൾ ഞാൻ പറക്കും. ഫൈന്തും മീ ഖബിൽ നബ്ഹസു അനിൽ ജുഹദി വസിഖത്തു നഫ്സി അല്ലേ. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ, നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നാം എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു. ആ ജുഹുദും അതുപോലെ തന്നെ സിഖത്തു നഫ്സും സബറും ഇതെല്ലാം ഉൾക്കൊള്ളുമ്പോഴാകുന്നു, നമ്മുടെ പരിശ്രമങ്ങൾ നമ്മുടെ പ്രയത്നങ്ങൾ പടിപടിയായി നാം ചെയ്യുമ്പോഴാകുന്നു ഇലൻ നജാഹ് വിജയത്തിലേക്ക് നാം എത്തുക എന്ന് നാം പറഞ്ഞു. ഹുന നദ്കുറു അസ്വാമ അൻ കസീറ, ഹുന നദ്കുറു അസ്വാമ അൻ കസീറ അല്ലദീന തുംതിനു അലാ തഹ്ഖീഖി അഹ്ലാമിഹിം ബിൽ ജുഹുദ്. മറത്തിനുഹ്ര ഹുന നദ്കുറു അസ്വാമ അൻ കസീറ അല്ലദീന തുമക്കിനു തഹ്ഖീഖി അഹ്ലാമിഹിം വഹും തുമക്കിനു അലാ തഹ്ഖീഖി അഹ്ലാമിഹിം ബിൽ ജുഹ്ദി ബിൽ ജുഹ്ദി. വളരെ പരിശ്രമങ്ങൾ കൊണ്ട് പ്രയത്നങ്ങൾ കൊണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചിട്ടുള്ളതായ ഉന്നതങ്ങളിലേക്ക് എത്തിയിട്ടുള്ളതായ പിന്നെ ജീവിതത്തിൻ്റെ വിജയങ്ങളിലേക്ക് എത്തിയിട്ടുള്ളതായ മഹാന്മാരെക്കുറിച്ച് ഓർക്കുകയാണ് നാം ഇവിടെ ചെയ്യുന്നത്. വഹും യാരിഫൂന ഫിൽ ആലം, വഹും യാരിഫൂന ഫിൽ ആലം, അവരെല്ലാവരും തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളാകുന്നു അവരെല്ലാവരും. ഹൽ തസ്തിയോലക്കും അസ്മാക്കും, അവരുടെ പേരുകളൊന്ന് പറയാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടെ പേരുകളൊന്ന് ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആ ആരൊക്കെയാണ്? ആ കെ ആർ നാരായണൻ, അതുപോലെ തന്നെ എ പി ജെ അബ്ദുൽ കലാം പോലുള്ള കുറേ മഹാന്മാർ അല്ലേ. വഹും യാറഫൂന ബൈനൽ ആലം അല്ലേ, വഹും യാറിഫൂന ബൈനൽ ആലം, അവരെല്ലാം തന്നെ ലോകർക്കിടയിൽ അല്ലെങ്കിൽ ലോകത്തിനിടയിൽ ലോകത്ത് അറിയപ്പെടുന്ന അഷ്ഹാസുകളാകുന്നു അവരെല്ലാം, മഹാന്മാരാകുന്നു, സ്വാമാവുകളാകുന്നു അവരെല്ലാം തന്നെ അല്ലേ. നമുക്കും നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാം. ഉള്ളു ഒരിതു ആ മാമക്കും അസൂറ ഉള്ളറിലേ, കാണുന്നില്ലേ നിങ്ങൾ? എന്താണ് ഇവിടെ കാണുന്ന സൂറത്ത് എന്താണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ ഒരു മുഫക്കിറയാണല്ലേ നമ്മൾ കാണുന്നത്. ആ മുഫക്കിറ തൊട്ട് താഴെയായിട്ട് നിങ്ങളൊരു വലതുൻ സോയുറിൻ, വലതുൻ സോയുറിൻ, ഒരു ചെറിയൊരു കുട്ടിയെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ വലത്, ഈ വലത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളതായ ചിന്തകളെക്കുറിച്ച് പങ്കുവെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആരുടേതാണ് എന്നറിയാൻ നമുക്ക് ഈ മുഫക്കിർ ഒന്ന് വായിച്ചു നോക്കാം. ഇക്രസാലിക്ക ഹൽ ഖറഅ്തും അൽ മുഫക്കിറ മാ ഫഹിംതും മിൻഹു അഖ്റഉ. ഉള്ളു കുൻതു ഫീ ബാലിയൽ അജബി ബി അസ്റാറി സമായി, കുൻതു ഫീ ബാലിയൽ അജബി ബി അസ്റാറി സമായി. ഞാൻ എന്തായിരുന്നു? കുൻതു ഫീ ബാലിയൽ അജബ്, ഞാൻ അങ്ങേയറ്റത്തെ ഉത്കണ്ഠയുള്ള ആളായിരുന്നു, ഞാൻ അങ്ങേയറ്റത്തെ ഉത്കണ്ഠയുള്ള ആളായിരുന്നു. ബി അസ്റാറി സമാ, ബി അസ്റാറി സമാ, സിറുൻ അസ്റാർ, ബി അസ്റാറി സമായി, ആകാശത്തിൻ്റെ രഹസ്യങ്ങളിൽ, ആകാശത്തിൻ്റെ രഹസ്യങ്ങളിൽ ഞാൻ അങ്ങേയറ്റത്തെ ഉത്കണ്ഠയുള്ള ആളായിരുന്നു. വക്കാന യോജിബുനി ത്വയിറാനു തുയൂർ, വക്കാന യോജിബുനി ത്വയിറാനു തുയൂർ, എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. മാതാ ത്വയിറാനു തുയൂർ, പക്ഷികളുടെ പറക്കൽ, പക്ഷികളുടെ ഉന്നതങ്ങളിലേക്കുള്ള ഉയരങ്ങളിലേക്കുള്ള പക്ഷികളുടെ പറക്കൽ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിരുന്നു. വയക്കൻതു ബി അന്നി അഖ്തദിറു അല ത്വയിറാനി യൗമമ്മ, വ അയക്കൻതു ബി അന്നി അഖ്തദിറു അല ത്വയിറാനി യൗമമ്മ. എന്താണ് അയക്കൻതു? ഞാൻ ഉറപ്പിച്ചു, എനിക്ക് ഉറപ്പായിരുന്നു, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്തിന്? ബി അന്നി അഖ്തദിറു അല ത്വയിറാനി യൗമമ്മ, ഇതുപോലെ ഒരു ദിവസം ഞാനും പറക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു, എനിക്കും പറക്കാൻ കഴിയും, എന്തെങ്കിലും ഒരു ദിവസം എനിക്കും പറക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു.
അഹീറൻ. അങ്ങനെ അവസാനം സിർത്തു അവല റജുലിൻ, സിർത്തു അവല റജുലിൻ ത്വറ ഇല ഉഫ്തി സമായി. അങ്ങനെ സിർത്തു ഞാനായിത്തീർന്നു അവല റജുലിൻ, അവല റജുലിൻ ആദ്യത്തെ മനുഷ്യനായിത്തീർന്നു. ത്വറ ഇല ഉഫ്തി സമായി, പിന്നെ ആകാശത്തിൻ്റെ ചക്രവാളങ്ങളിലേക്ക്, ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക്, ആകാശത്തിൻ്റെ ഉയരങ്ങൾ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പറഞ്ഞിട്ടുള്ളതായ ആദ്യത്തെ മനുഷ്യനായി തീർന്നു. മിൻ കറിയത്തി രാമേശ്വരം, മിൻ കറിയത്തി രാമേശ്വരം, എവിടെ നിന്ന്? കറിയത്തി രാമേശ്വരം, രാമേശ്വരം എന്ന ഗ്രാമത്തിൽ നിന്ന്. രാമേശ്വരം എന്ന ഗ്രാമത്തിൽ നിന്ന് എന്ന് കേൾക്കുമ്പോൾ, രാമേശ്വരം എന്ന് കേട്ടപ്പോൾ ഇത് ആരുടെ മുഫക്കിറായിരിക്കും എന്ന് നിങ്ങൾക്ക് ഓടിയിട്ടുണ്ടാകും. ആരുടെ കൗലുകളാകുന്നു, ആരുടെ വാക്കുകളാകുന്നു ഇത്? എ പി ജെ അബ്ദുൽ കലാം അല്ലെ? എ പി ജെ അബ്ദുൽ കലാം മുൻ രാഷ്ട്രപതിയും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞനുമായ എ പി ജെ അബ്ദുൽ കലാം കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളതായ ചിന്തകളാകുന്നു ഇവിടെ അദ്ദേഹം പങ്കുവെക്കുന്നത്. ഫഹിന്ദു മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അസ്അലു ഹുന സുആലൻ സുഅയറ ഉള്ളൂർ മല്ലദി തഅജ്ജബ ബിഹി അസ്സബിയു, മല്ലദി തഅജ്ജബ ബിഹി അസ്സബിയു. എന്താണ്, എന്താകുന്നു കുട്ടിയെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്? എന്താണ് കുട്ടിയെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്? മാതാ തഅജ്ജബ സബിയു, തഅജ്ജബ അസ്സബിയു ത്വയറാനു തുയൂർ, തഅജ്ജബ സബിയു ത്വയറാനു തുയൂർ. ഫഹിന്ദു ഈ ജുംല എന്തിനെയാണ് അറിയിക്കുന്നത്? എന്തിനെയാണ് അറിയിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്കൊന്ന് ശ്രമിച്ചു നോക്കൂ. എന്താണ് ലി തഹ്ഖീഖി അഹ്ലാമിഹി, ലി തഹ്ഖീഖി അഹ്ലാമിഹി, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചതിൻ്റെ മേൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമെന്നുള്ളതിൻ്റെ മേൽ അറിയിക്കുന്ന ജുംലയാകുന്നു ഹാദിയൽ ജുംല. ഫഹിന്തും വമിസ്രദാലിക്ക മാ ഉംനിയത്തുക, മാ ഉംനിയത്തുക, എന്താണ് മാ ഉംനിയത്തുക? നിങ്ങളുടെ ആഗ്രഹം എന്താകുന്നു? നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം എന്താകുന്നു? ഈ ചോദ്യം നമ്മോട് ഓരോരുത്തരോടുമാകുന്നു ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം സ്വയം നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾ ജീവിതത്തിൽ എന്താകുവാനാണ് നാം ആഗ്രഹിക്കുന്നത്, നമ്മുടെ മനസ്സിലുള്ളതായ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അവിടെ അറബി ഭാഷയിൽ എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പദങ്ങൾ കിട്ടിയില്ല എന്ന് വരാം. ആ സമയത്ത് നിങ്ങൾ ടീച്ചറെ വിളിച്ച് ചോദിക്കുക. ഫൈൻദു മിസ്ര ദാലിക്ക, ഇനി സ്വമേധ എഴുതേണ്ട രണ്ട് ചോദ്യങ്ങളുണ്ട് അടുത്ത പേജിൽ, അതൊന്ന് നോക്കൂ. നിങ്ങൾ എന്തൊക്കെയാണ് ആ ചോദ്യങ്ങളൊന്ന് നോക്കൂ. മൻഹാദ സ്വബിയു, മൻഹാദ തിഫിൽ, മൻഹാദ തിഫിൽ, മൻഹാദ തിഫിൽ, ആരാണ് ഈ കുട്ടി? അറിയാലോ സ്വമേധ, നിങ്ങൾക്കത് എഴുതാൻ പറ്റില്ല ഈ കുട്ടി ആരാണ് എന്നുള്ളത്. അതുപോലെ തന്നെ പിന്നെന്താണ്, ഹൽ അഖ്തദിറു അല ത്വൈറാൻ, ഹൽ അഖ്തദിറു അല ത്വൈറാൻ, പറക്കാൻ സാധിച്ചുവോ, പറക്കാൻ സാധിച്ചുവോ? എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ് എന്ന് നാം പറഞ്ഞു. ചോദ്യം ഇതാണ്, ഹല്ലാക്കത്ത് തിറുവാലത്തൊയറാൻ, പക്ഷേ പറക്കാൻ സാധിച്ചുവോ? അതുപോലെ മറ്റൊരു ചോദ്യം കൂടി, മനില്ലതി സ്വറ അവല റജുലിൻ തോറയില ഉഫ്തി സമായി മിൻ രാമേശ്വരം, മനില്ലതി അവല തോറയില ഉഫ്തി സമായി മിൻ രാമേശ്വരം, രാമേശ്വരത്ത് നിന്ന് ആദ്യമായിട്ട് ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പറന്നിട്ടുള്ളതായ റജുല് ആരാകുന്നു, ആരാകുന്നു മനില്ലതി ആരാകുന്നു എന്നാണ് അവിടെ എഴുതേണ്ടത്. അതും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഫഹിം തുമാദിൽ മുഫക്കറ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചോദ്യങ്ങളിൽ അസീല നോട്ട്ബുക്കിലേക്ക്, നിങ്ങളുടെ ദഫ്തറിലേക്ക് നിങ്ങൾ എഴുതി വെക്കുക. ശുക്രൻ ലക്കും.